ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു കാസർഗോഡ് സ്പെഷ്യലായ മുത്താറി ബിർണിയുടെ റെസിപ്പി ആയാലോ. അപ്പോൾ ഇത് കാസർഗോട്ടാർ നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് വേണ്ട പരിപ്പ് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ പായസം ഉണ്ടാക്കുന്ന ചെറുപയർ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇതൊരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുമ്പോൾ വെന്തുടയുന്ന രീതിയിൽ വേവിച്ചെടുക്കരുത് കേട്ടോ. ഇനി പരിപ്പൊന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പോളം റാഗി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 മുറി തേങ്ങ ചിരവിയതും ആവശ്യത്തിനുള്ള വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം പച്ചരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് നന്നായി ഫൈനായി അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് അരിപ്പ് വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇതിൽ നിന്നുള്ള പാല് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇതിൻ്റെ പാലൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിതൊരു 2-3 പ്രാവശ്യമെങ്കിലും വീണ്ടും അരിച്ചെടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയുള്ള ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്ന് റാഗി ഇതുപോലെ ആയി കിട്ടിയാൽ നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ കുറുക്കിയെടുക്കാം. ഏകദേശം 1/4 മണിക്കൂർ നേരം ഇത് നല്ലതുപോലെ കുറുക്കിയെടുത്താലേ നമുക്ക് നല്ലൊരു ടേസ്റ്റായിട്ടുള്ള റാഗി ബിർണി കിട്ടുകയുള്ളൂ. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരം ലോ ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുത്ത് നന്നായൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ അതേ പാനിലോട്ട് തന്നെ കുറച്ച് സേമിയയും കൂടി റോസ്റ്റ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു ട്രെയിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് തണുത്ത് വരുമ്പോൾ നല്ലതുപോലെ നമുക്ക് സെറ്റായി കിട്ടും. ഇനി ഇതിൻ്റെ ഗാർണിഷിന് വേണ്ടി നമുക്ക് ചെറുപഴം റൗണ്ട് ഷേപ്പിൽ മുറിച്ച് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം. അങ്ങനെ നമ്മുടെ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള മുത്താറി ബിർണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.